السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد محمد نبي صلى الله عليه وسلم أنوبما بكتيتم قلشن مدينة 2K20 دار الحبيب تكيمنا മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരാൾ വിശ്വാസിയാകുന്നില്ല. മുഹമ്മദുർ റസൂലുള്ളാ എന്ന അള്ളാഹുവിനെ നമ്മൾക്ക് പരിചയപ്പെടുത്തിയ, സ്വർഗത്തെയും നരകത്തെയും നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്ന, കല്ലും നെല്ലും തിരിച്ചു തന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടി അംഗീകരിക്കാതെ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുന്നില്ല. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കേന്ദ്രീകൃതമാണ് നമ്മുടെ വിശ്വാസം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക അനുഗ്രഹം കിട്ടുകയും അവിടുത്തെ സേവനം ചെയ്യുകയും ചെയ്ത കാരണത്താൽ ഒരുപാട് കാലം, മുത്തുനബിക്ക് ശേഷം നൂറ്റാണ്ടുകൾ ജീവിച്ച മഹാനാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന് ശേഷം വന്ന താബിഉകളിൽ പലരും അനസ് റളിയല്ലാഹു അൻഹുവുമായി സംസാരിക്കുകയും കണ്ടുമുട്ടുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിന് ശേഷം വന്ന ആളുകൾക്കൊക്കെ ഏറ്റവും വലിയ സന്തോഷം നബി തങ്ങളെ കണ്ട ആളുകളെ കാണുക എന്നുള്ളതായിരുന്നു. മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻഹു താബിഈങ്ങളിൽ പ്രമുഖനാണ്. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു എന്ന മുത്തുനബിയുടെ ഖാദിമായിരുന്ന സ്വഹാബിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ ചോദിച്ചു, ആ മസസ്ത യദ റസൂലില്ലാ, തങ്ങൾ മുത്തുനബിയുടെ കൈ തൊട്ടിട്ടുണ്ടോ? തങ്ങൾ ഒരുപാട് കാലം സേവനം ചെയ്ത ആളാണല്ലോ. ഉടനെ പറഞ്ഞു, അതെ, ഞാൻ തൊട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ആ കൈയൊന്ന് തരുമോ? റസൂലുള്ളാഹിൻ്റെ കൈ തട്ടിയ കൈയല്ലേ, ഒന്ന് ചുംബിക്കാനാണ്. അങ്ങനെ മഹാനുകളാ കൈ ചുംബിച്ച് പോരുമ്പോൾ സാബിത്തുൽ ബുനാനി തങ്ങൾക്ക് അനസ് റളിയല്ലാഹു അൻഹു ഒരാപ്പിൾ കൊടുത്തു. ആ ആപ്പിളുമായി വീട്ടിലെത്തിയപ്പോൾ ആ ആപ്പിൾ മുറിക്കാതെ ആ ആപ്പിൾ ശരീരത്തിൽ ഇങ്ങനെ വെച്ച് ഉരുട്ടുന്നു, ശരീരത്തിൽ സ്പർശിപ്പിക്കുന്നു, അതിനെ ചുംബിക്കുന്നു. ചോദിച്ചു, നിങ്ങളെന്താണ് ഈ ആപ്പിൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മഹാനുകൾ പറയുന്നത്, തിൽക്ക തുഫാഹ അഹദത്തു അഹദത്തു മിൻ യദിൻ മസ്സത് യദ റസൂലില്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ തട്ടിയ കൈയുള്ള ഒരാളെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ ആപ്പിൾ വാങ്ങിയിട്ടുള്ളത്. ഇതായിരുന്നു മഹാന്മാർ. അവർക്ക് മുത്തുനബിയുമായി ബന്ധപ്പെട്ട എല്ലാം മഹത്വമുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് വിശ്രമിക്കുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട അമ്മായിയാണ് വന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൈകളിൽ ശരീരത്തിൽ പൊടിഞ്ഞ വയർപ്പ് അത് വടിച്ചെടുത്ത് കുപ്പിയിലാക്കുകയാണ്. ചോദിക്കുന്നു, മാ തസ്നഈന ഉമ്മി സുലൈം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മുത്തുനബി ചോദിക്കുകയാണ്. അവർ പറയുന്നത്, അവിടുത്തെ ശരീരത്തിൽ വിയർപ്പ് വലിയ സുഗന്ധമുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങളിത് അത്തറിൻ്റെ കൂട്ട ചേർത്ത് വലിയ സുഗന്ധമുള്ള അത്തറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അതിന് അംഗീകാരം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് സ്വഹാബികൾ പലരും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉളുവിനെ പറ്റി പരാമർശിക്കുന്ന സ്ഥലത്ത് മഹാന്മാർ പറയുന്നത്, അവർ കാതു യഖ്തതിലൂനലി വളുഹി, മുത്തുനബി വളു ചെയ്തതിൻ്റെ ബാക്കി വെള്ളം കിട്ടാൻ വേണ്ടി അടിപിടി കൂടുമായിരുന്നു, തിക്കും തിരക്കും കൂട്ടുമായിരുന്നു. കിട്ടിയവർ ഉപയോഗപ്പെടുത്തും, കിട്ടിയവരുടെ കൈ നനവ് തൊട്ട് ശരീരത്തിൽ തടവാറുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തികച്ചും അനുപമ വ്യക്തിത്വം തന്നെയാണ്. ആർക്കും ഉപമിച്ച് തീർക്കാൻ കഴിയാത്ത, ആർക്കും വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്ത, ഒരാളെക്കൊണ്ടും കണ്ട് തീർക്കാൻ കഴിയാത്ത, എന്നാൽ അത് വലിയ വ്യക്തിത്വത്തിനുടമയാണ്, വ്യക്തിപ്രഭാവത്തിനുടമയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ ഹബീബുമായി ബന്ധപ്പെട്ട എല്ലാം മഹത്വമുള്ളതാണ്. അവിടുത്തെ തിരു കേശങ്ങളും ശരീരത്തിൽ നിന്ന് പൊടിയുന്ന വിയർപ്പുകളും അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങളും എല്ലാം മഹത്വമുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മളതുമായി ബന്ധപ്പെട്ട ചിലതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല, അവിടുത്തെ കണ്ടവർ നമ്മുടെ മുമ്പിലില്ല. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ, അത് ഹബീബിൻ്റെ ചോര ശരീരത്തിൽ ഓടുന്നവരാണ്.
ആ മക്കൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബിനെ നമ്മൾക്ക് കാണാൻ വേണ്ടി അത് മാത്രമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. മാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, തങ്ങളുള്ള സ്ഥലത്ത് എങ്ങനെയാണ് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവുക, നിങ്ങളുണ്ടാവുമ്പോൾ എങ്ങനെയാണ് അവരെ ശിക്ഷിക്കുക എന്ന ഹദീസിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാർ പല അർത്ഥങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഒന്ന് പറയുന്നത്, അഹലുൽ ബൈത്തിൻ്റെ മുത്തുനബിയുടെ തങ്ങന്മാരുള്ള സ്ഥലത്ത് എങ്ങനെയാണ് അല്ലാഹു മറ്റുള്ളവരെ ശിക്ഷിക്കുക. കാരണം അവർ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേരക്കുട്ടികളല്ലേ, ഹബീബിൻ്റെ മക്കളല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഇപ്പോൾ നേരിട്ട് കാണുന്നില്ല എങ്കിലും നമ്മൾക്ക് അവിടുത്തെ ആ സയ്യിദന്മാർ, അവരും ആ ഹബീബുമായി ബന്ധപ്പെട്ടിരുന്നവർ, അവരോടുള്ള ബന്ധം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാനമായ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു 7000 ചില്ലാനം ഹദീസുകളുള്ള തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഒന്നാമത്തെ ഹദീസ് ഹദ്ദസനൽ ഹുമൈദി, മഹാനായ ഹുമൈദി എന്ന നേരെ തൊട്ടാണ്. കാരണം മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരണത്തിൽ പറയുന്നത്, മഹാനവറുകൾ സയ്യിദായിരുന്നു, മഹാനവറുകൾ തങ്ങളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തുനബിയെയും മഹാന്മാരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആ ബഹുമാനവും സ്നേഹവും നിമിത്തം അവരോടുകൂടെ സ്വർഗം സമ്പാദിക്കാനും അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.